ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഷാറുഖ് ഖാൻ നായകനാക്കി അഡ്ലി സംവിധാനം ചെയ്ത ജവാൻ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ന് ഏറ്റവും പുതിയ കളക്ഷൻ പോസ്റ്റർ പുറത്തു വന്നിരിക്കുന്നത്. ഒഫീഷ്യൽ കണക്കുകൾ പ്രകാരം 1,068,58,00,000 സിനിമ ഇതുവരെ ലോകമെമ്പാടും നിന്നും ഗ്രോസ് കളക്ഷനായിട്ട് നേടിയെടുത്തിരിക്കുന്നത്. ഇതോടെ 10 എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ കൂടി ജവാൻ എന്ന സിനിമ മറികടന്ന് ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കുന്ന ഷാറുഖ് ഖാൻ സിനിമ എന്നൊരു റെക്കോർഡ് കൂടി സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. ഇന്ത്യൻ കളക്ഷൻ 700 കോടിക്ക് മുകളിലെ കളക്ഷൻ നേടിയെടുത്ത സിനിമ വിദേശ രാജ്യങ്ങളിൽ നിന്ന് മാത്രം 361 കോടിയാണ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ തമിഴ് തെലുഗു പതിപ്പുകളിലെ കളക്ഷൻ മാറ്റി നോക്കിയാൽ പോലും ഹിന്ദി ഭാഷയിൽ റിലീസ് ചെയ്ത ഒരു ഹിന്ദി സിനിമയുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമ എന്നൊരു റെക്കോർഡ് കൂടി ജവാൻ എന്ന സിനിമയ്ക്ക് സ്വന്തം. നാളെയും സിനിമയുടെ ഒഫീഷ്യൽ പോസ്റ്റർ വരാൻ സാധ്യതയുണ്ട്. കാത്തിരിക്കും കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ടാം. തെലുഗു സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തി മികച്ച കളക്ഷൻ നേടിയെടുത്ത മികച്ച തുടക്കം നേടിയെടുത്ത സിനിമയാണ് സ്കണ്ട എന്ന സിനിമ. മാസ് എന്റർടൈനർ സിനിമയുടെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ ഇന്നും പുറത്തു വന്നിരിക്കുകയാണ്. 34,40,000,000 സിനിമ വെറും 3 ദിവസങ്ങൾ കൊണ്ട് ലോകമെമ്പാടും നിന്നും നേടിയെടുത്തിരിക്കുന്നത്. അതേസമയം ബോക്സ് ഓഫീസ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന ഫിഗറുകൾ പ്രകാരം 30 കോടിയാണ് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ. 50 കോടി ബഡ്ജറ്റുള്ള സിനിമ 90 കോടിക്ക് മുകളിലെ ഫൈനൽ കളക്ഷൻ നേടിയെടുക്കണം തിയേറ്ററുകളിൽ വിജയിക്കാനായിട്ട്. കഴിഞ്ഞ ആഴ്ച 2 ഹിന്ദി സിനിമകളാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. ആ 2 സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. 1 ദി വാക്സിൻ വാർ എന്ന സിനിമയാണ്. 10 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ വെറും 3 ദിവസങ്ങൾ കൊണ്ട് 4 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. അത്ര നല്ല തുടക്കമല്ല സിനിമയുടേത്. മറ്റൊരു സിനിമ ഫുക്രി 3 എന്ന സിനിമയാണ്. 40 കോടിയോളം ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തി പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമ. 38 കോടിയാണ് ഗ്രോസ് കളക്ഷൻ ഇതുവരെ നേടിയെടുത്തിരിക്കുന്നത്. മികച്ച തുടക്കം സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തി ഇന്ത്യൻ സിനിമകളിൽ ഏറ്റവും മികച്ച തരംഗം സൃഷ്ടിച്ച് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കിയുടെ കണ്ണൂർ സ്ക്വാഡ്. ഇന്നത്തെ മറ്റ് വീഡിയോകളിലൂടെ പ്രേക്ഷകർ അറിഞ്ഞതാണ് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ. ഇപ്പോഴത്തെ സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കൃത്യമായ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. വെറും 3 ദിവസങ്ങൾ കൊണ്ട് ലിമിറ്റഡ് റിലീസ് കൊണ്ട് ചിത്രം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും, അതായത് കേരളത്തിന് പുറത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും നേടിയെടുത്തിരിക്കുന്നത് 1 കോടിക്ക് മുകളിലെ ഗ്രോസ് കളക്ഷനാണ്. ഇതിൽ ഭൂരിപക്ഷം കളക്ഷനും കർണാടകത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയുടെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് 21 കോടിക്ക് മുകളിലാണ്. അപ്പോൾ കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടാം.